മൈക്കലാ എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരൻ തന്റെ പ്രഖ്യാതമായ ഒരു ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥത്തിൻ്റെ പേര് ദ ഹൺഡ്രഡ് എ റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ദ വേൾഡ് എന്നൊരു ഗ്രന്ഥമുണ്ട് ഒരു വളരെ ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ദ ഹൺഡ്രഡ് എന്നാണ് അതിൻ്റെ പേര് നൂറുപേരുടെ ജീവിതകഥയാണ് അതിലുള്ളത് എ റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ദ വേൾഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അതിൽ പ്രവാചകനെ കുറിച്ചൊരു പതിനാറ് പേജുകൾ പറയുന്നുണ്ട് അതിൽ പറഞ്ഞത് ദരിദ്രമായ സാഹചര്യത്തിൽ വ്യത്യസ്തത മറ്റ് പ്രവാചകന്മാരിൽ നിന്നും മഹാമനസ്സുകളിൽ നിന്നും വ്യത്യസ്തത ദരിദ്രമായ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന് ആശയാദർശങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ലോകമനസ്സുകളിൽ സ്ഥായി ഭാവം നേടിയ ഒരു മഹാമനുഷ്യൻ എന്നാണ് പറയുന്നത് ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക ദരിദ്രമായ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വരിക ഒന്നും നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും ദുരിതക്കയങ്ങളിൽ ആണ്ടുമുങ്ങിയതായിരുന്നു ഇത്രയധികം ക്ലേശ ഭരിതമായ ഒരു ജീവിതം അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു പ്രവാചകനുണ്ടോ എന്ന് സംശയമാണ് പിതാവിനെ കാണാൻ യോഗമില്ലാത്ത പിറവി ഇതൊക്കെ വിശദമായി പറയേണ്ടതാണ് പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല കാരണം നിങ്ങളോട് എനിക്ക് ആദരവാണ് നിങ്ങൾ അധ്യാപകരാണ് ചിന്തിക്കാൻ കഴിയുന്നവരാണ് പിതാവിനെ കാണാൻ കഴിയുന്നില്ല ഭാഗ്യദോഷത്തിന് അതിർക്കവിഞ്ഞ് ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ തീം പ്രവാചകൻ മുഹമ്മദായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് പിറന്നിട്ട് മുലപ്പാലിൻ്റെ ഗന്ധം മാറുന്നതിന് മുമ്പ് അമ്മ മരിക്കുക ആറു വയസ്സോ മറ്റോ വരിക അമ്മ മരിക്കുക ദുഃഖസാന്ദ്രമല്ലേ അത് എന്നിട്ട് പോറ്റാൻ ഉത്തരവാദിത്വമേറ്റ പിതാമഹൻ രണ്ടു കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന് എട്ടാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു എൻ്റെ ധാരണ തെറ്റാണെങ്കിൽ രണ്ട് പൊറുക്കണം നിങ്ങൾ എട്ടാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു പിതാമഹൻ മരിക്കുക അക്ഷരം പഠിക്കാൻ അവസരമില്ലാതിരിക്കുക അദ്ദേഹം ഒരു നിരക്ഷരനാണ് എന്നിട്ട് കുറച്ച് രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോഴേക്ക് പിന്നെ രക്ഷിക്കാൻ വന്നിരുന്ന അബൂ താലീബും മരിക്കുക ചുരുക്കി പറഞ്ഞാൽ ക്ലേശഭൂയിഷ്ടമായിരുന്നു ജീവിതം പക്ഷെ എനിക്കൊരാശ്വാസമുണ്ട് ആശ്വാസം ഞാൻ വിലയിരുത്താൻ ശ്രമിച്ചപ്പോൾ ലോകത്തിൽ ഏത് സുഖവും തീവ്ര ദുഃഖത്തിൽ കാലൂന്നി നിൽക്കുന്നതായാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് തീവ്രമായ ദുഃഖത്തിൽ കാലൂന്നി നിൽക്കാതെ ഒരു സുഖവും ലോകത്തുണ്ടായിട്ടില്ല ഇതുവരെ ഏത് സുഖവും നിങ്ങൾ കാണുമ്പോൾ ആ ഗംഭീരം നന്നായിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം നിങ്ങളൊന്ന് താഴ്ന്നിറങ്ങി നോക്കിയാൽ മനസ്സിലാകും തീവ്രമായ ദുഃഖത്തിലാണത് കാലൂന്നി നിൽക്കുന്നത് എന്ന് ഒരു താമര കണ്ടില്ലേ താമര ഇങ്ങനെ വിടർന്നു നിൽക്കുമ്പോൾ വിശ്വസുന്ദരമല്ലേ ഏത് കണ്ണിനിയാണത് വശീകരിക്കാത്തത് വിശ്വസുന്ദരം നിങ്ങൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ എന്നെനിക്കറിയില്ല ആ താമരത്തണ്ടിലൂടെ നിങ്ങളുടെ കാഴ്ച ഒന്ന് മണ്ണിലേക്ക് അമരട്ടെ ചളിയിൽ ചേറിൽ കാലൂന്നി ദുരിതത്തിൽ ദുഃഖത്തിൽ തപം ചെയ്ത് അവിടെ നിന്ന് ഊർജം നേടിയാണ് ഇത് പുറത്തു കാണുമ്പോൾ മനോഹരമായി താമരയായി പരിണമിക്കുന്നത് ഏത് ഉദാത്തമായ സുഖവും സാന്ദ്രമായ തീവ്രമായ ദുഃഖത്തിൽ കാലൂന്നി നിൽക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കുടയില്ലാഞ്ഞതുകൊണ്ട് ഞാൻ കയറി നിന്ന റോഡിൻ്റെ പള്ളയിലുള്ള ആൽമരത്തിൻ്റെ ചുവട കയറി നിന്നപ്പോൾ ലക്ഷക്കണക്കിന് മണിമുത്ത് പോലുള്ള കായ അതിൻ്റെ മേലെ ഞാൻ വിസ്മയിച്ചു ഊഹ് പിന്നെ അത് പടർന്ന് ശാഖ പടർത്തി ആയിരങ്ങൾക്ക് തണല് പശുക്കൾക്കും മനുഷ്യർക്കും ഒരുപോലെ തണൽ നൽകി നിൽക്കുമ്പോൾ ഓഹ് എന്തൊരു ഉദാരത അപ്പോഴാണ് ഞാൻ ചോടനോക്കുമ്പോഴാണ് അറിയുന്നത് കരിംപാറക്കെട്ടിനുള്ളിൽ വേരോട്ടി നിന്ന് തപസ്സനുഷ്ഠിച്ച് തീവ്ര ദുഃഖത്തിൻ്റെ ആഴക്കടലിൽ ആണ്ട് മുങ്ങി ആണ് ഇത് ഈ പതിനായിരക്കണക്കിന് മണിമുത്തുകളും ഈ പടർന്ന ശാഖയിലൂടെ തണലും നൽകി നമ്മെ അനുഗ്രഹിക്കുന്നത് എന്ന് ഒരമ്മയോട് ചോദിക്കുക അമ്മയെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് എപ്പോഴാണെന്ന് അല്ലെങ്കിൽ ദുഃഖ ഒരു ചോദ്യം ചോദ്യം ആദ്യം ചോദിക്കേണ്ട ചോദ്യം അതല്ല ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചത് എപ്പോഴാണെന്ന് അമ്മ പ്രസവിച്ചവരായിരിക്കുമല്ലോ അല്ലെ അമ്മ എന്ന് വിളിക്കപ്പെടുമോ പ്രസവിച്ചവർക്കറിയാവുന്ന ഒരു ദുഃഖമുണ്ട് ആ ദുഃഖം ഞാൻ വിവരിക്കണ്ടല്ലോ നഹി നഹി വന്ധ്യ വിജാനാദി വന്ധ്യ പ്രസവിക്കാത്ത പെണ്ണ് ഹി വന്ധ്യാ വിജാനാദി പെറാത്ത പെണ്ണിനറിയില്ല ഗുരുവിൻ പ്രസവവേദന പ്രസവവേദനയുടെ പാരുഷ്യത്തെപ്പറ്റി പ്രസവിക്കാത്ത പെണ്ണിന് അറിയാൻ കഴിയില്ല അതുകൊണ്ട് വാണിദാസം ഭാഷ എന്ത് പ്രസംഗിച്ചാലും അതിൻ്റെ തീക്ഷണമായ ഭാവം അവതരിപ്പിക്കാനൊക്കില്ല ആ അമ്മയോട് ചോദിക്കുക ഏറ്റവും വലിയ ദുഃഖമേതായിരുന്നു അമ്മ പറയും മോനെ നിന്ന നൊന്തു പെറ്റപ്പോൾ ആ നേരത്ത് ഞാൻ അനുഭവിച്ച ദുഃഖം ഒരു ചോദ്യം കൂടി ചോദിക്കുക അമ്മ ഈ ലോകത്ത് അനുഭവിച്ച അവാച്യമായ സുഖ നിമിഷമേതായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ആലോചിക്കാണ്ട് പറയേണ്ടതൊരു ഉത്തരമുണ്ട് നൊന്തുപറ്റ നിന്റെ മുഖം കാണുമ്പോൾ ആദ്യമായി കാണുമ്പോൾ ആ ഒരു നിമിഷ വിശേഷത്തിൽ ഞാൻ അനുഭവിച്ച സുഖത്തിൻ്റെ തീവ്രതയില്ലേ ദൈവമേ എനിക്ക് പറയാനൊക്കില്ല ഞാൻ എവിടെയും ഒരു നിഗമനത്തിലെത്തുന്നു എല്ലാ ഉദത്ത സുഖങ്ങളും സാന്ദ്ര ദുഃഖത്തിൽ കാലൂഞ്ഞു നിൽക്കുന്നു എന്ന് പ്രവാചകൻ അനുഭവം അനുഭവിച്ച തീവ്ര ദുഃഖം ഞാൻ ഏറ്റവും ഒടുക്കൽ ശുഗേ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ എഴുതിയ ഒരു ജീവചരിത്രമുണ്ട് പ്രവാചകനെ സംബന്ധിച്ച വലിയ പുസ്തകമാണ് അതിൽ പറഞ്ഞത്ര സമഗ്രമായി അവിടുത്തെ സാമൂഹ്യ ജീവിതത്തെ ചിത്രീകരിച്ചൊരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല അത് വായിക്കുമ്പോൾ ആ ഭ്രഷ്ടകാലത്തിൽ അനുഭവിച്ച ദുരിതമുണ്ട് ഇദ്ദേഹത്തെ ആവി അവിട്ടി അടിച്ച് പുറത്താക്കിയപ്പോൾ ഒരു മലമോട്ടിൽ ചെന്ന് ഒരു കാലത്ത് അനുഭവിച്ച ദുഃഖം ഇത്ര തീവ്രമായ ദുഃഖം ഒന്ന് ആ സാന്ദ്ര ദുഃഖത്തിൽ ഊന്നിയാണ് മനുഷ്യ മനുഷ്യസേവനത്തിൻ്റെ മഹാഗീരുക്കൾ അദ്ദേഹം പ്രകാശനം ചെയ്തത് എന്ന് ഓർമ്മിക്കുക അതാണ് പ്രവാചകന്റെ പ്രത്യേകത മൈക്കലെ ചാർത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് കടുത്ത ഇല്ലായ്മയിൽ നിന്ന് ദുരിതമനുഭവിച്ച് ക്ലേശപൂർണമായ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലൂടെ കടന്നു വന്ന് ഇത്ര മഹത്വത്തിൻ്റെ ഔന്നിത്യത്തിലേക്ക് ഉയർന്ന കർമ്മത്തെയും ആശയങ്ങളെയും സമന്വയിപ്പിച്ച ഒരു മനുഷ്യനെ അപൂർവമായേ നമുക്ക് പരിചയപ്പെടാൻ കഴിയൂ എന്നാണ് പതിനാറ് പേജ് മൈക്കലെ ചാർട്ട് പ്രവാചകനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഒരുപക്ഷെ ഇതായിരിക്കണം മതവേദികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശികതകൾക്കും അപ്പുറത്തായി ലോകമാനവികതയുടെ മനസ്സിനെ സമാകർഷിക്കുവാൻ പ്രവാചകൻ മുഹമ്മദിന് ശക്തിസിദ്ധികൾ സമ്മാനിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഹൈന്ദവ ദാർശനികൻ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെങ്കിലും തൽക്കാലം അങ്ങനെ പറയട്ടെ ദാർശനികൻ ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹം പ്രവാചകനെ കണ്ടു പ്രവാചകനെ പരിചയപ്പെട്ടു കണ്ടു എന്ന് പറഞ്ഞാൽ സ്ഥൂലചക്ഷുസുകളെ കൊണ്ടല്ല കേട്ടോ പ്രവാചകനെ പരിചയപ്പെട്ടു ആഴത്തിൽ വിലയിരുത്തി വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പത്ത് ശ്ലോകങ്ങൾ എഴുതി നാരായണ ഗുരുദേവൻ അതിലദ്ദേഹം പ്രവാചകനെ വിശേഷിപ്പിക്കുന്ന എന്താണെന്നറിയോ ദൈവം മനുഷ്യവേഷത്തിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണോ എന്നാണ് നമ്മൾ പ്രവാചകനെ മറ്റൊരാളായി കാണാതിരിക്കുക എന്ന് പരോക്ഷമായി വിളിച്ചറിയിക്കുവാനാണ് ഞാൻ ഈ ശ്ലോകം അനുസ്മരിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നു ദൈവം മനുഷ്യവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണോ ധർമ്മം സാധാരണക്കാരൻ്റെ മട്ടിൽ തിരു ഉദയം ചെയ്തതാണോ എൻ്റെ മുന്നിൽ ദൈവമേ ഞാൻ എങ്ങനെയാണ് കീർത്തിക്കേണ്ടത് നിന്റെ വ്യക്തിത്വ വിലാസത്തെക്കുറിച്ച് വർണ്ണിക്കാൻ എൻ്റെ വാക്കിൽ എൻ്റെ കയ്യിൽ വാക്കുകളില്ലല്ലോ എന്ന് നാരായണ ഗുരുദേവൻ പറയുന്നു അദ്ദേഹം പറഞ്ഞത് മനുജാകൃതി പുണ്ട ദൈവമോ ധർമ്മമോ പരമേശ പവിത്രപുത്രനോ വിശുദ്ധിയുടെ മകൻ പരിപൂർണതയുടെ മകൻ എംബാഡിമെന്റ് ഓഫ് പെർഫെക്ഷൻ എന്നൊക്കെ പറയുന്നില്ലേ വിശുദ്ധിയുടെ മകൻ പരിപൂർണതയുടെ മകൻ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ ഇത് പറയുന്നത് ഒരു സാധാരണ ഒരു മനസ്സല്ല ഇന്ത്യയിലെ ദാർശനിക തലത്തിലെ അദ്വിതീയനെന്നും ഹൈന്ദവ ദാർശനിക രംഗത്ത് വിപ്ലവത്തിൻ്റെ മഹാജിഹ്വ എന്നും കീർത്തിക്കപ്പെടുന്ന നാരായണ ഗുരുദേവനാണ് അപ്പോൾ കണ്ണുള്ളവനത് കാണുന്നുണ്ട് കാണുകയും അംഗീകരിക്കുകയും ഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വിശ്വമാനവികതയുടെ പ്രവാചകനായിട്ട് അദ്ദേഹം കീർത്തിതനാവുകയാണ് എന്നാണ് വള്ളത്തോളം എന്ന കവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അഹർ മുഖ പൊൻകതിർ പോലെ മിന്നിടും മുഹമ്മദ് സൂര്യ തേജസ്വി എന്ന ആളെന്നർത്ഥം അഹം മുഖ പൊൻകതിർ പോലെ മിന്നിടും മുഹമ്മദ് ആ പേരിനിതാ നമശതം എൻ്റെ ഒരു നൂറ് സലാം ഞാൻ വയ്ക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് തലമുറകളായി തലമുറകളായി അട്ടിയിട്ട് അള്ളിയിട്ട് കിടക്കുന്ന അന്ധകാരത്തെ മുഴുവനും വിപാടനം ചെയ്യുവാൻ ദൈവം ഇങ്ങോട്ടയച്ച സൂര്യ തേജസ്സായി അങ് എന്ന് വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട് ചിരപ്രവൃദ്ധമാം ഞാനിതെന്തിനനുസ്മരിക്കുന്നു എന്ന് ചോദിച്ച ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അവരുടെ കാവ്യതല്ലജങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് മുഹമ്മദിനെ പരിചയപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നന്നായിരുന്നു എന്ന് ബോധ്യപ്പെടാനാണ് പെടുത്താനാണ് ചിരപ്രവൃദ്ധമാം തമസ്സകറ്റുവാൻ ധരയിലേക്ക് ഈശൻ നിയോഗിച്ച ദിവ്യൻ എന്നാണ് മുഹമ്മദിനെ വയ്ക്കപ്പറ്റി പറയുന്നത് നൂറ്റാണ്ടുകളായി ഇവിടെ അട്ടിയിട്ട് കിടക്കുന്ന തമസ് അകറ്റുവാൻ വേണ്ടി ദൈവമയച്ച സൂര്യ തേജസ്സാണ് ഇത് എന്നറിയിക്കുവാനാണ് അപ്പോൾ മൈക്കൽ ഛാറ്റിനെ കുറിച്ച് കുറിച്ചുകൂടി ഞാൻ പറഞ്ഞു ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് അദ്ദേഹം അദ്ദേഹമാണ് മുഹമ്മദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് നാരായണ ദാർശ ഗുരുദേവൻ എന്ന ഹൈന്ദവ ദാർശനികനാണ് ഗുരുവിനെ മുഹമ്മദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് കവിപ്രതിഭയായ വള്ളത്തോളാണ് മുഹമ്മദ് ലബിയെക്കുറിച്ച് ഇങ്ങനെ കീർത്തിച്ചത് ചുരുക്കി പറഞ്ഞ മനുഷ്യ മഹത്വത്തിൻ്റെ ധർമ്മഗീരുക്കൾ പാടിയ ഒരു വലിയ മനുഷ്യൻ ആ മനുഷ്യന് കാലദേശാതീതമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുറണോ തൊണ്ടയോ എന്ന് സ്പർശി എന്ന് ഭയന്നിട്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തൊടുകയാണെങ്കിൽ എന്ത് തൊടണം തൊടണമെന്നെനിക്ക് പിടിപാടില്ല ഇപ്പോൾ അത്ര കടല് പോലെ പരന്നു കിടക്കുന്ന ഒരു സാധനമാണ് ആ മനുഷ്യൻ അവസാനമായി നമ്മളോട് സംസാരിച്ചത് വെറുപ്പ് സൂക്ഷിക്കാതിരിക്കുക ക്രൂരത കാണിക്കാതിരിക്കുക സൗമനസ്യം പ്രകാശിപ്പിക്കുക യുദ്ധം വേണ്ടിവന്നാൽ യുദ്ധമില്ലാത്തൊരു നാൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഏത് മതതലത്തിലും യുദ്ധമുണ്ട് യുദ്ധമില്ലാത്ത അതുകൊണ്ട് യുദ്ധം ചെയ്യുന്ന നേതാവ് യുദ്ധം ചെയ്യുന്നു യുദ്ധം ചെയ്യുന്നത് ഒരു കുറ്റമായ അവിടെ കാണേണ്ടതില്ല യുദ്ധം അനിവാര്യമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഹിന്ദു പുരാണങ്ങളിൽ പോലും കൊല്ലായിപ്പറുന്ന അവതാരങ്ങൾ ആ അവതാരത്തിൻ്റെ ലക്ഷ്യം ലക്ഷ്യം മറ്റൊരാളെ കൊല്ലുകയാണ് രാവണനെ കൊല്ലാൻ തന്നെയാണ് രാമൻ പറഞ്ഞത് മറ്റൊരു ജോലിയും അദ്ദേഹത്തിനില്ല കംസനെ കൊല്ലാൻ തന്നെയാണ് കൃഷ്ണൻ ജനിക്കുന്നത് ഇതൊന്നും നമ്മൾ കാണാതിരിക്കരുത് യുദ്ധം വേണ്ടി വരും കൊലപാതകം ആവശ്യമായി വരും അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം ദുർമദം പെരുത്തോര് രാവണൻ തന്നെ കൊന്ന് ം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മ ശങ്കര പ്രവീണാദര പ്രവീണന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ച് പൂജിക്കയാൽ മാനവവേഷം പൂണ്ട രാമൻ കൊല്ലലല്ലാതെ മറ്റെന്താണ് ലക്ഷ്യം രാവണനെ കൊന്നേ തീരൂ കൊന്നതുകൊണ്ട് മാത്രം ഒരാൾ ഡീഫെയിം ചെയ്യപ്പെടുന്നില്ല അത് ഓർമ്മിക്കുക അങ്ങനെ വരുന്ന യുദ്ധത്തിൽ കിഴവന്മാരെ തൊട്ടുപോകരുത് എന്ന് പ്രവാചകൻ ചാടി കയറി വിലയ്ക്കും യുദ്ധത്തിൽ സ്ത്രീകളെ തൊട്ടുപോകരുത് എന്ന് പ്രവാചകൻ വിലക്കും അത് യുദ്ധത്തിൻ്റെ സദാചാരമാണ് യുദ്ധത്തിൽ കുട്ടികളെ കൊന്നുപോകരുത് എന്ന് പ്രവാചകൻ വിലക്കും യുദ്ധത്തിൽ വിളഭൂമി നശിപ്പിക്കരുത് എന്ന് പ്രവാചകൻ അട്ടഹസിക്കും യുദ്ധ സന്ദർഭങ്ങളിൽ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത് എന്ന് പോലും പ്രവാചകൻ കൽപ്പിക്കും അതാണ് പ്രമാചകൻ്റെ ധർമ്മശാസ്ത്രം അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ധർമ്മ തലത്തിൽ മാനവികതയുടെ മണ്ഡലത്തിൽ പ്രശാന്തിയുടെ മേഖലയിൽ മാതൃകാപരമായി ജീവിച്ച് ഉദാത്തമായ സന്ദേശം സമൂഹത്തിന് സമർപ്പിച്ച നമ്മുടെ ജീവിതത്തിന് സകലാർത്ഥത്തിലും പ്രയോജകീഭവിക്കുന്ന ഒരു മഹാനായ പ്രവാചകൻ എന്ന രീതിയിലാണ് പ്രവാചകൻ മുഹമ്മദിനെ നാം കാണേണ്ടത് എന്നാണ് ഞാൻ അനുസ്മരിപ്പിക്കുന്നത് അതുകൊണ്ട് മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച് ചിന്തയിലൂടെ ശരിതെറ്റുകൾ ബോധ്യപ്പെടുത്തി ശരിയുടെ പന്ഥാവിലൂടെ മുന്നോട്ടവനെ നയിച്ച് പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന വേദഗ്രന്ഥങ്ങൾ മനുഷ്യന് വേണ്ടി നിർമ്മിച്ച വേദഗ്രന്ഥങ്ങൾ പല വേദഗ്രന്ഥങ്ങളും ദൈവത്തിൻ്റെ കീർത്തനങ്ങളാണ് ഏറെ മുടങ്ങിക്കേൾക്കുക പക്ഷേ ഖുറാനിൽ എൺപത്തി അഞ്ച് ശതമാനം മുഴക്കം മനുഷ്യൻ്റെ സ്വരശബ്ദങ്ങൾക്കാണ് ദൈവത്തിനെക്കുറിച്ചല്ല അതിലേറെ വർണ്ണിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ സ്വരചലനങ്ങളാണ് എന്ന വേദഗ്രന്ഥത്തെ ഒരു വിശ്വാസി തൻ്റെ ഹൃദയത്തിൻ്റെ സമീപത്ത് വെച്ച് മീട്ടുകയാണെങ്കിൽ ീട്ടപ്പെടുന്നത് മനുഷ്യൻ്റെ ഹൃത്സ്പന്ദമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സന്ദേശവുമില്ല മനുഷ്യൻ്റെ ശബ്ദമാണ് ഖുറാനിൽ മുഴങ്ങുക മനുഷ്യനെ മാറ്റിയെടുക്കുന്നതിനാണ് ആ വേദഗ്രന്ഥം ഉപയോഗപ്പെടുത്തപ്പെടുക അതുകൊണ്ട് മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ ഞാനൊരു കവിത പോലെ സുന്ദരമായ ഒരു ഹദീസ് കൂടി ഓർമ്മിപ്പിക്കാം നിർത്തണം നിർത്തണം എന്ന് വിചാരിക്കുകയായിരുന്നു എങ്കിലും നിർത്താൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വിഷമിക്കുന്നു കവിത പോലെ സുന്ദരമായ ഒരു ശകലം നിങ്ങളുടെ മുമ്പിൽ വെക്കുക പ്രവാചകൻ എന്നും 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 രാവിലെ ഉറക്കമുണർന്നാൽ തൻ്റെ വീട്ടിന് സമീപത്തുള്ള വഴിയോരത്ത് ചെന്ന് നിൽക്കുക ഒരു പതിവായിരുന്നു എന്തിനെന്നറിയുമോ ആ റോഡിലൂടെ കിഴക്കും പടിഞ്ഞാട്ടുമായി പോകുന്ന പരശതങ്ങളെ കണ്ടാൽ കടന്നു ചെന്ന് കൈ കൊടുത്ത് അഭിവാദ്യം ചെയ്യുകയും കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് മുത്തം കൊടുക്കുകയും ചെയ്തുകൊണ്ട് രണ്ട് നാല് കുശലങ്ങൾ മുഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരും എഴുതിയ ഹദീസ് ആ ഹദീസ് ഗ്രന്ഥത്തെ പറഞ്ഞ വാക്കുകൾ അറിയുമോ ഒരു ദിവസം ജീവിക്കാൻ എനിക്കാവശ്യമായുള്ള ഊർജം എനർജി അല്ലേ അതിനാവശ്യമായിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള ഊർജ്ജം എനിക്ക് കൈവരുന്നത് ഈ മനുഷ്യബന്ധങ്ങളിൽ നിന്നാണ് കവിത പോലെ സുന്ദരമല്ലേ സുൽഫിക്കർ പറഞ്ഞത് ഇറ്റ് ഇസ് എ പീസ് ഓഫ് ലിറ്ററേച്ചർ എന്നാണ് അതൊരു സാഹിത്യ ശകലമാണെന്നാണ് പറഞ്ഞത് ഇത് ഈ ഇ ഹദീസ് ഒരു സാഹിത്യ ശകലമാണത്രേ ഒരു ദിവസം എനിക്ക് ജീവിക്കാൻ ആവശ്യമായ എനർജി ഊർജം കൈവരുന്നത് അനുദിനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യബന്ധമില്ലേ സമ്പർക്കം ഈ സമ്പർക്കത്തിൽ നിന്ന് കൈവരുന്നു എന്ന് അതുകൊണ്ട് മനുഷ്യനെ പൂർണ്ണതയിലേക്ക് ഉയർത്താൻ പരിശ്രമിക്കുന്ന ഒരു വലിയ മാനവികതയുടെ പ്രവാചകനെന്ന രീതിയിൽ ഞാൻ പ്രവാചകനെ കാണേണ്ടിയിരിക്കുന്നു അദ്ദേഹം വെച്ചും പോയ അറഫയുടെ മേലെ നിന്ന് ലോകത്തോട് സംസാരിച്ച് അവസാനിപ്പിച്ച ആ ഒരു വാക്യം ഞാൻ അനുസ്മരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾ കേൾക്കുക അനുസന്ധാനം ചെയ്യുക ഇവിടെ കേൾക്കാൻ സൗകര്യം ലഭിക്കാത്തവരെ കേൾപ്പിക്കുവാനുള്ള ബാധ്യതയും നിങ്ങൾ ഏൽപ്പിക്കുക എന്ന് അറഫയിൽ നിന്നൊരുപാട് മാനവികതയുടെ ഒരവകാശ പത്രികയിൽ മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് ദർശന പഥങ്ങൾ നാം പരിചയപ്പെട്ടു അത് സൂക്ഷിക്കുമെങ്കിൽ ലോകത്ത് അശാന്തിയും അസമാധാനവും ഒരിക്കലും പിറവിയെടുക്കുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആ അറഫയിൽ അദ്ദേഹം അവസാനിപ്പിച്ചു ആ അറഫയ്ക്ക് ഒരു ചരിത്രപരതിയും ഉണ്ടായിരുന്നു ആ അറഫയിൽ അദ്ദേഹം അവസാനം കയറി നിൽക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹം ആരെ പ്രതിനിധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് അറഫയിലാണ് ആദ്യത്തെ പ്രവാചകൻ ആദം എന്ന നബിയെ ലോകം കണ്ടത് അറഫയുടെ മേലെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനായ ആദം വന്നു വീണ സ്ഥലം അറഫയാണെന്ന് ഒരു വിശ്വാസമുണ്ട് ആദ്യത്തെ പ്രവാചകന് അഭയം കൊടുത്ത സ്ഥലം ഭൂമിയിൽ അറഫയാണെങ്കിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ സുവർണ ശൃംഖലയുടെ അവസാനത്തെ കണ്ണു എന്ന് കരുതാവുന്ന പ്രവാചകൻ മുഹമ്മദ് തൻ്റെ ആദർശ പ്രചാരണത്തിൻ്റെ അവസാന തലത്തിൽ അറഫയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ ഒരു പെരുനിര കാണുകയാണ് ആ വലിയ നിര പ്രവാചകന്മാരുടെ നിര അവസാനിക്കുന്നത് ആദമിലാണ് ആദമിൽ ആരംഭിച്ച് പ്രവാചകൻ മുഹമ്മദിൽ അവസാനിക്കുന്ന പ്രവാചക പരമ്പരയുടെ ഒരു സുദീർഘമായ ഒരു നിരയാണ് ഞാൻ അവിടെ ബോധ്യപ്പെടുന്നത് അതിൻ്റെ അർത്ഥം ലോകത്തിൽ അവതീർണരായ മുഴുവൻ പ്രവാചകന്മാരെയും നിങ്ങൾ ഓർക്കണമെന്നും അവരെ മുഴുവനും ഞാൻ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും എന്നിലൂടെ ആവിഷ്കൃതമായ ധർമ്മസാരങ്ങൾ മുഴുവൻ ആദം തൊട്ട് ഞാൻ വരെ അവതരിപ്പിച്ച ദർശനങ്ങളുടെ സമുച്ചയമാണെന്നും ഈ സമ്പൂർണതയായിരിക്കണം നിങ്ങൾ എന്നിൽ ദർശിക്കേണ്ടത് എന്നുമാണ് ലോകത്തുള്ള മതഗ്രന്ഥങ്ങൾ എല്ലാം നല്ലതു തന്നെ എല്ലാം ദൈവികമായ ആശയങ്ങളുടെ സംഘാതവും തന്നെ പക്ഷേ അതിലെല്ലാമുള്ള ദർശന സാരങ്ങളെ മുഴുവനും സമാഹരിച്ച് ഇതാ ഇതിൽ ഞാൻ സമന്വയിപ്പിച്ച് ഒരു സമ്പൂർണ മതമാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അദ്ദേഹം ആ അറഫയുടെ മേലെ നിന്നുകൊണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് വേദഗ്രന്ഥം ഖുറാൻ അതിലെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഭിന്ന സ്വരങ്ങൾ പരിചയപ്പെടും ലോകത്ത് അവതർണരായ മുഴുവൻ പ്രവാചകന്മാരുടെയും ആശയസാരങ്ങൾ അതിൽ അവ പരിചയപ്പെടും അതുകൊണ്ട് ഒരു പൂർണ്ണ മതഗ്രന്ഥം എന്ന രീതിയിൽ ഒരു ജീവിത ഗ്രന്ഥം എന്ന രീതിയിൽ ഖുർആൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് എന്തുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് പ്രവാചകന്മാർ അവതീർണരാവേണ്ടി വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം മനുഷ്യനല്ലേ മനുഷ്യൻ്റെ സാന്നിധ്യവും സമ്പർക്കവും അവൻ്റെ പെരുമാറ്റവും മാലിന്യം സൃഷ്ടിക്കാറ് പതിവുണ്ട് കാരണം മനുഷ്യനിൽ ദൈവിക സ്വാധീനം മാത്രമല്ലല്ലോ ഉള്ളത് അതിനാൽ അവനിലുള്ള പൈശാചിക സാധാനിക സ്വാധീനം കൊണ്ട് വികലമായി തീരുന്ന വേദഗ്രന്ഥങ്ങൾ ആ വേദഗ്രന്ഥങ്ങൾ പുനഃശുദ്ധീകരിക്കുവാനും സമ്പൂർണവൽക്കരിക്കുവാനും വേണ്ടി പുതിയ പുതിയ വേദഗ്രന്ഥങ്ങൾ കടന്നു വന്നു ഖുറാനിലൂടെ ആ പ്രവാഹം അവസാനിക്കുകയും ചെയ്യുന്നു അത്ര ജാഗ്രതയോടുകൂടി ദൈവം സൂക്ഷിച്ചു പോകുന്ന ഒന്നാണ് വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ എന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസമനുസരിച്ച് എല്ലാ കാലത്തും റംസാൻ കാലതലത്തിൽ ദൈവം ഇങ്ങോട്ട് ഒരു പരിശോധനാ ഉദ്യോഗസ്ഥനെ അയക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ആ പരിശോധനാ ഉദ്യോഗസ്ഥൻ്റെ ധർമ്മം ദൗത്യം എന്തെന്നറിയോ ദൈവം പ്രബോധിപ്പിച്ച ആശയങ്ങളിൽ മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥപരമായ താത്പര്യങ്ങളാൽ മലിനമായ കയ്യ് പ്രയോഗിച്ച് വികലമാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് എന്നിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ആ ഇൻസ്പെക്ടർ പരിശോധനാ ഉദ്യോഗസ്ഥൻ തിരിച്ചു പോവുക അദ്ദേഹം വരുന്ന മാസം ആ ഇൻസ്പെക്ഷൻ നടക്കുന്ന മാസം റംസാനാണെന്ന് കേട്ടിട്ടുണ്ട് ആ മാസത്തിൽ ഒരു ദിവസം ഇദ്ദേഹം വരുമ്പോഴും ഈ പരിശോധനാ ഉദ്യോഗസ്ഥൻ ദൈവമയക്കുന്ന ഉദ്യോഗസ്ഥൻ അത്ര ഗൗരവം ചെയ്യുന്നതാണ് ഈ ദർശനം വെറുതെ വിളിച്ചു പറഞ്ഞ കുറേ കാര്യങ്ങളുടെ സമുച്ചയമല്ല വിലപ്പിടിപ്പുള്ളതാണ് ജഠിക്കഥയിൽ ചൈതന്യം അവകേശിപ്പിക്കുവാൻ പറ്റിയതാണ് മരിച്ചു കിടക്കുന്ന നിർജീവതയിൽ ചൈതന്യം ആവഹിക്കുവാനൊക്കുന്നതാണ് ഒരു മൃതജീവനിയാണ് ലോകത്തിലെ മനുഷ്യരാശിയുടെ വികാസവൃദ്ധികൾക്ക് അനിവാര്യമായ മൃതജീവനിയാണത് അതുകൊണ്ട് അതിന് കൈമോശം വന്നുകൂടാ അതിലെ അക്ഷരങ്ങൾ വിനഷ്ടങ്ങളായിക്കൂടാ അതിലെ വാക്കുകൾ വികൃതങ്ങളായിക്കൂടാ ഒന്നും അതിന് വൈകല്യം ഉണ്ടാക്കിക്കൂട പരിശോധനാ ഉദ്യോഗസ്ഥൻ വരുന്നു ജിബ്രിയേൽ എന്നാണ് ആ ഉദ്യോഗസ്ഥൻ്റെ പേര് എന്ന് കേൾക്കുന്നു അദ്ദേഹം വന്നിട്ട് പ്രവാ പ്രവാചകന്റെ സമീപത്തിരിക്കും ഈ റംസാൻ മാസത്തിൽ ഒരു ദിവസം അടുത്തിരുന്നിട്ട് ഇദ്ദേഹത്തോട് ചൊല്ലാൻ ആവശ്യപ്പെടുമ്പോഴും ഇദ്ദേഹം ചൊല്ലുമത്രേ ചൊല്ലിക്കഴിഞ്ഞാൽ ശരി എന്ന് പറഞ്ഞ് അടിയിൽ കൗണ്ടർ സിഗ്നേച്ചർ വെക്കുന്നൊരു ശീലവും ജിബ്രിയേലിനുണ്ടെന്നാണ് അറിയുന്നത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല വാക്യങ്ങളൊന്നും ചോർന്നു പോയിട്ടില്ല പദങ്ങളൊന്നും വിനഷ്ടങ്ങളായി തീർന്നിട്ടില്ല അക്ഷരങ്ങൾ ഒന്നും മലിനമയമായി മാറിയിട്ടില്ല എല്ലാം നന്നായിരിക്കുന്നു എന്ന് ഒപ്പം വെച്ച് തിരിച്ചു പോകാറുണ്ട് പ്രതിവർഷമെന്നും മരിക്കുന്ന കൊല്ലം പ്രവാചകൻ മരിക്കുന്ന കൊല്ലം ഇദ്ദേഹം വന്ന് തിരിച്ചു പോയപ്പോൾ പ്രവാചകൻ തൻ്റെ മകളുടെ വീട്ടിലേക്ക് ചെന്ന് മകളോട് ഇങ്ങനെ പറഞ്ഞു എന്നും കേട്ടിട്ടുണ്ട് ഫാത്തിമ ഇന്ന് എന്നും എന്ന പോലെ ഇന്നും മൂപ്പർ വന്നു ഒരിക്കലല്ല ഇക്കുറി രണ്ട് വട്ട ചൊല്ലിച്ച് അല്ല ഫാത്തിമ എനിക്കൊരാശങ്ക സാധാരണ ഒരു വട്ടേ ചൊല്ലിക്കാറുള്ളൂ ഇന്ന് രണ്ട് വട്ടം ചൊല്ലിച്ചു ഇതെൻ്റെ അവസാനത്തെ കൊല്ലമായി ഇരിക്കുമോ അതായിരിക്കുമോ അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെ ഭയപ്പെടുന്നല്ലോ മരിക്കാനുള്ള ഭയമല്ല അദ്ദേഹത്തിന് മരണമെന്നൊന്നുമില്ലല്ലോ മരണം എന്നത് വ്യാവഹാരിക അർത്ഥത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനില്ല ആ അർത്ഥത്തിലല്ല വട്ടം ചൊല്ലിച്ചു എന്തിനായിരിക്കും അത് എന്ന് പറഞ്ഞു പോയിരുന്നു അത്രേ കഥകളുടെ പരിവേഷമെല്ലാം അഴിച്ചുമാറ്റിക്കള ഒരു കാര്യം മാത്രം എടുക്കുക വേദഗ്രന്ഥം മൃതജീവനിയാണ് മാനുഷ്യകത്തിനായി സംഭാവന ചെയ്യപ്പെട്ട വസ്തുത വസ്തുവാണ് അത് നമുക്ക് വിനഷ്ടമായി കൂടാം അതിനാൽ വേദഗ്രന്ഥത്തിൽ ഒരു കൈകടത്തലും വന്നിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തുവാൻ പ്രവാചകനുള്ള കാലത്ത് പരിശോധനാ ഉദ്യോഗസ്ഥൻ വരികയും സംതൃപ്തിയോടെ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മളൊക്കെ വിശ്വാസികളാണ് എന്ന് പക്ഷെ ഞാൻ ആരോപിക്കാൻ പോകുന്നു നമ്മിൽ പലർക്കും വിശ്വാസത്തിൽ വിശ്വാസമില്ല എന്ന് വിശ്വാസത്തിൽ ഊന്നിയുറച്ച് നിൽക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് അസദൃശമായ ഒരു ശക്തിക്ക് കാരണമായി പരിണമിക്കും എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു മുദ്രാവാക്യം എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ വിശ്വാസത്തെ വിശ്വാസമാക്കി മാത്രം അവശേഷിപ്പിക്കാതെ വിശ്വാസത്തെ സംസ്കാരമാക്കി പരിണമിപ്പിക്കുവാൻ മതപരമായ വിശ്വാസത്തെ ആധ്യാത്മിക സംസ്കാരമാക്കിയിട്ട് പരിവർത്തിപ്പിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നു നല്ല ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ആ ശ്രദ്ധയ്ക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് കേട്ടുപോകേണ്ട ഒരു കാര്യമായി ഈ വാക്യത്തെടുക്കാതെ ഉള്ളിൽ ഊറ്റിയെടുത്ത് സൂക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു വിശ്വാസത്തെ സംസ്കാരമാക്കി മാറ്റിയെടുക്കാൻ കഴിയണം ദൈവം ഒന്നേ ഒരു ചെറിയ ഉദാഹരണം ഒരു പൊതുയോഗത്തിലെ പ്രസംഗത്തിൻ്റെ ശൈലിയൊന്നും ഞാൻ ഇന്ന് ആവിഷ്കരിച്ചിട്ടില്ല വസ്തുത മാത്രം സൂചിപ്പിക്കാം ദൈവം ഒന്നാണ് എന്നത് വിശ്വാസമാണ് തൗഹീദ് എന്നത് അതിൻ്റെ സാങ്കേതിക പദവും ദൈവം ഒന്നാണ് എന്ന വിശ്വാസം ഉൾക്കൊള്ളുന്ന ഞാൻ ദൈവം ഒന്നാണ് എന്ന വിശ്വാസത്തിൻ്റെ അനുഗാതാവാണ് അവിടെ അവസാനിപ്പിക്കാതെ ആ വിശ്വാസത്തെ എങ്ങനെ സംസ്കാരമാക്കി മാറ്റണം എന്ന് ആലോചിക്കണം ദൈവം ഒന്നാണെങ്കിൽ ഞാൻ ചിന്ത ആരംഭിക്കുന്നു ദൈവം ഒന്നാണെങ്കിൽ സൃഷ്ടിജാലങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ അരുമകളാണ് സംശയമുണ്ടാവാൻ വഴിയില്ലല്ലോ നമുക്കൊരു പിതൃത്വം ആരോപിക്കാൻ വേണമെങ്കിൽ ദൈവത്തിൽ ദൈവം ഒന്നാണ് എന്ന വിശ്വാസത്തെ എങ്ങനെ സംസ്കാരമാക്കി മാറ്റാമെന്നാണ് ഞാനിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിലുള്ള മുഴുവൻ ജീവരാശികളും നമുക്ക് സഹോദരന്മാരായി പരിണമിക്കും സഹോദരന്മാരായി പരിണമിക്കുന്നു എന്നത് എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരുമെന്നല്ലേ സഹോദരനാണെങ്കിൽ അവരോട് സ്നേഹ സൗഭ്രാത്രങ്ങൾ സൗഹൃദങ്ങൾ സൂക്ഷിക്കുവാനുള്ള ബാധ്യത നമുക്ക് അലംഘ്യമാണ് ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും സഹോദരന്മാരെ പോലെ കരുതുക എന്നത് ദൈവം ഒന്നാണ് എന്ന വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ ക്രിയാമുഖം സേവനവും സഹായവുമാണെങ്കിൽ ഒരുവൻ വിഷമിക്കുമ്പോൾ അവിടെ കടന്നു ചെല്ലാനും അവനെ സ്നേഹിക്കാനും അവനെ സേവിക്കാനും നമുക്കൊരു ബാധ്യതയുണ്ട് ദൈവം ഒന്നാണ് എന്ന വിശ്വാസത്തിൽ നമ്മൾ ഊന്നിയുറച്ച് നിൽക്കുമെങ്കിൽ സമഷ്ടി സ്നേഹം സമൂഹത്തെ സേവിക്കൽ സമസൃഷ്ടികളോട് അടുപ്പം കാണിക്കൽ അലംഘ്യമായ ബാധ്യതയാണ് അങ്ങനെ വരുമ്പോൾ രോഗിയെ ശുശ്രൂഷിച്ചും ആപത്തിൽപ്പെടുന്നവനെ ആശ്വസിപ്പിച്ചും താണു കൂപത്തിൽ പഠിപ്പതിപ്പോലെ കൈകൊടുത്തുയർത്തിയും സ്നേഹസേവനങ്ങൾ നിർവഹിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് വിശ്വാസത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ വിചാരത്തിൽ വാക്കുകളിൽ പ്രവൃത്തിയിൽ ആ വിശ്വാസത്തിൻ്റെ സ്വർണഛവി പ്രസരിക്കണം നിർബന്ധം ഞാൻ ചെയ്യുന്നതും ചെയ്തു പോകുന്നതും ആ വിശ്വാസത്തിന് അനുരോധമായിരിക്കണം ഞാൻ വിളിക്കുന്നതും പറയുന്നതും പാടുന്നതും എല്ലാം ആ വിശ്വാസത്തിന് അനുരോധമായിരിക്കണം എൻ്റെ സമസ്ത ജീവിതചര്യകളും ആ വിശ്വാസത്തിൻ്റെ അലംഘ്യമായ പ്രകൃതം ബോധ്യപ്പെടുത്താനുള്ളതായിരിക്കണം വിശ്വാസം വേറെ വിചാരം വേറെ വിശ്വാസം വേറെ ഭാഷണം വേറെ വിശ്വാസം വേറെ നമ്മുടെ വൃത്തിതലം വേറെ അങ്ങനെ വരുന്നത് വിരോധാഭാസവും ആത്മവഞ്ചനയുമാണ് വിശ്വാസം മനസ്സിലെ കാര്യവും അതിന് വിപരീതമായത് കർമ്മതലത്തിലെ കാര്യവുമെന്ന് വരുമ്പോൾ ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുനാഫിക്കിൻ്റെ കർമ്മമായിരിക്കും നമ്മൾ ചെയ്യുക ഒരു ആത്മവഞ്ചനയുടെ പ്രകടം അതിനുണ്ട് ഞാൻ മട്ടാഞ്ചേരിയിൽ ഒരിക്കൽ പോയി ആ ജൂതപ്പള്ളിക്ക് സമീപത്ത് ഒരിടത്ത് അവിടെ ചെന്നപ്പോൾ ഒരു സംഭവമുണ്ടായി പഴയ രേഖകൾ ഞാൻ എപ്പോഴും കാണാൻ ശ്രമിക്കാറുണ്ട് ഈ രേഖകൾ എനിക്കെന്തോ വളരെ കൗതുകമാണ് ഈ പണം രേഖകൾ ഒന്ന് ശ്രദ്ധിക്കാൻ ബഹ്റിനിൽ പിന്നെ ബൈത്തുൽ ഖുറാൻ കാണാൻ ചെന്നപ്പോൾ ആ ഏഴ് ഏഴുതട്ടുള്ളൊരു വലിയ കെട്ടിടമാണ് ലോകത്തിലെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ അച്ചടിച്ചിറക്കിയ ഖുറാൻ്റെ ഓരോ പ്രതി അതേക്കുറിച്ചുള്ള ചില വ്യാഖ്യാനങ്ങളും മറ്റും കാണുന്ന സൗജന്യമായി കിട്ടുന്ന ലഘുലേഖകൾ അതിൻ്റെ കോവണിപ്പടിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ നമുക്കിത് സമ്മാനിക്കുന്നുണ്ട് ഞാൻ രംഗ ഇപ്പോൾ ഓർമ്മിക്കുന്നു വല്ലാത്തൊരു സന്ദർഭം ഞാൻ അവിടെ അഞ്ച് മണിക്കൂർ ബഹറിനിൽ ചെന്നിട്ട് അവിടെ പ്രയോജനപ്പെടുത്തുകയുണ്ടായി അഞ്ച് മണിക്കൂർ എനിക്കൊരു കൗതുകമാണ് ഈ പഴയ സാധനങ്ങൾ കാണാൻ പോവുക എന്നൊരു കൗതുകമാണ് ഇവിടെ ചെന്നപ്പോൾ ഒരു കത്ത് കണ്ടു ഞാൻ ആ കത്ത് താൽപ്പര്യത്തോടെ വായിച്ചു ഇംഗ്ലീഷിലുള്ള കത്താണ് ഒരു ഫ്രഞ്ച് ചെറുപ്പക്കാരൻ നെൽസൺ എന്നൊരാൾ എഴുതിയ ചെറുപ്പ കത്താണ് അദ്ദേഹം വിശ്വാസപരമായി ഒരു സത്യവേദ വിശ്വാസിയാണ് അദ്ദേഹത്തിന് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു അന്ന് അക്കാലത്ത് ഈ കത്തെഴുതുന്ന കാലത്ത് അദ്ദേഹം മട്ടാഞ്ചേരിക്കടുത്ത് എറണാകുളത്ത് ഒരു എഞ്ചിനീയറായി നിയമിക്കപ്പെട്ടിരിക്കുന്നു ഒരു പാലം പണി നടക്കുന്നു മട്ടാഞ്ചേരി പാലമാണ് കെട്ടേണ്ടത് ചരിത്ര പ്രസിദ്ധമാണ് ആ കെട്ട് അത് രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്നൊരു പാലമാണ് നിരവധി രാപ്പകലുകൾ ഈ ഇരുപത്തി ഏഴുകാരൻ എഞ്ചിനീയർ അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ചു ആളുകൾക്കൊക്കെ അത്ഭുതമാണ് അന്തുരുത്യാഗമാണ് ഊണില്ല ഉറക്കില്ല അവസാനമെല്ലാം സാധിച്ചു അടുത്ത ആഴ്ച അതിൻ്റെ ഉദ്ഘാടനം നടക്കും ഒരു വൈകുന്നേരം ഇദ്ദേഹം തൻ്റെ ഈ കരവിരുദിൻ്റെ നിദർശനം ഒന്ന് കണ്ട് കുളിർക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും വൈകുന്നേരം സായം സന്ധ്യയിൽ ഈ പാലത്തിൻ്റെ മേലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആർക്കും അദ്ദേഹത്തെ അറിയില്ല നടന്നു പോകുമ്പോൾ രണ്ട് മൂന്നാല് പേരിങ്ങനെ തമാശയിൽ പറഞ്ഞു പോകുന്നു അടുത്ത ആഴ്ച ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുമെന്ന് അറിയുന്നത് ആർക്കറിയാം ഇതൊക്കെ കനമുള്ള വണ്ടിയൊക്കെ വരുമ്പോൾ ഇത് പൊട്ടി അമരും അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ ഈ ഇത്തരം പ്ര വികസന പ്രവർത്തനങ്ങളുടെ പ്രകൃതം പൊട്ടി അമരും ഇത് ഇദ്ദേഹം കേൾക്കുന്നു കഥ ആരംഭിക്കുന്നു ഇത് ഈ മനുഷ്യൻ കേൾക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ കാതിലൂടെ ഹൃദയത്തിൽ ചെന്ന് പ്രതിചലനം സൃഷ്ടിക്കുന്നു അദ്ദേഹം അലക്ഷ്യമായി കാറ്റത്ത് പാ പോലെ അദ്ദേഹം തൻ്റെ ക്വാർട്ടേഴ്സിൽ എത്തിച്ചേരുന്നു അദ്ദേഹത്തിന് ഊണ് വേണ്ട ഉറങ്ങാൻ കഴിയുന്നില്ല തിരിഞ്ഞും മറഞ്ഞും കിടന്ന് അദ്ദേഹം ആലോചിക്കുന്നത് ഇതാണ് എത്ര മാസം രാപ്പകലുകൾ ഞാൻ ഇതിനു വേണ്ടി വ്യയം ചെയ്തു ഒരു യാഗത്തിനുള്ള ഒരു യജ്ഞത്തിനുള്ള ഹവിസ് പോലെ ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റി തീർക്കുകയായിരുന്നു ഒരു തപസ്സിൻ്റെ പൂർത്തിക്ക് എന്നോണം ഞാൻ പ്രവർത്തിച്ചു വരികയായിരുന്നു പക്ഷേ സമൂഹത്തിന് ഇതാണോ അഭിപ്രായം ഇത് ദുർബലം ദുർബലമാണ് എങ്കിൽ അത് വിളിച്ചറിയിക്കുന്ന സത്യം എന്തെന്നല്ലേ ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ ആത്മാർത്ഥത കാണിച്ചില്ല ദുർബലമാണ് എങ്കിൽ സംഭവിക്കുന്നല്ലേ ഗവൺമെന്റ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദേവസ്വം ദൈവത്തിൻ്റെ കാശ് എത്രയോ കോടി ഉറപ്പിക്കുക ഞാൻ ദുർവ്യം ചെയ്തു എന്നല്ലേ ദേവസ്വം ഞാൻ ദുരുപയോഗപ്പെടുത്തി എന്നല്ലേ ഇത് ചെറിയ കുറ്റമല്ല ദേവസ്വം ദുരുപയോഗപ്പെടുത്തുക കർമ്മരംഗത്ത് ആത്മാർത്ഥത കാണിക്കാതിരിക്കുക ഒരു സത്യവേദ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മ നിർവഹണമാണ് കർമ്മ രംഗം അത് ഞാൻ എൻ്റെ വിശ്വാസത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമായിരിക്കും ഇനി എന്തുണ്ട് വഴി ഇതാര പറയുന്നു എന്നല്ലേ പറയാൻ അധികാരമുള്ളവർ പറയുന്നു ജനത്തിൻ്റെ കാശാണിത് ജനമാണിങ്ങനെ ഒഴിയുന്നത് ദുർബലമാണിത് ദുർബലമാണിത് എന്ന് അതലക്ഷ്യമായി അവഗണിക്കാൻ എനിക്ക് ഒക്കില്ല എനിക്കൊരു ബാധ്യതയുണ്ട് എൻ്റെ കർമ്മം ആത്മാർത്ഥമായിരുന്നുവെന്നും സത്യസന്ധമായിരുന്നുവെന്നും ഞാൻ ഈ കോടി ഉറുപ്പിക ദേവസ്വം നല്ലതിനു വേണ്ടി നല്ലവണ്ണം വിനിയോഗിച്ചു എന്നും ബോധ്യപ്പെടുത്തേണ്ടെന്ന ബാധ്യത എനിക്കുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ഒരു ദൃഢനിശ്ചയത്തോടുകൂടി അദ്ദേഹം പുറത്തേക്ക് വരുന്നു രാവിലെ മുറിയിൽ നിന്ന് ദൃഢനിശ്ചയം അറിയുമോ നേരെ അദ്ദേഹം നടന്നു ചെല്ലുന്നത് ഒരു പ്രിന്റിംഗ് പ്രസ്സിലേക്കാണ് വരുന്ന ആഴ്ച ഉദ്ഘാടനം നടക്കണം അദ്ദേഹം ഒരു പ്രസ് മാറ്റർ എഴുതി കൊടുക്കുന്നു മറ്റന്നാൾ ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ഈ പാലത്തിൻ്റെ ബലപരീക്ഷണം നടക്കും ആ ബലപരീക്ഷണത്തിൻ്റെ സാക്ഷിയാകുവാൻ ഈ പരിസരവാസികളെ മുഴുവനും ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റർ എഴുതി കൊടുത്തു രണ്ട് മണിക്കൂർ കൊണ്ട് നോട്ടീസ് അച്ചടിച്ചു വന്നു ബുധനാഴ്ച മറ്റന്നാൾ ആളുകൾ ആ തങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും ചരിത്രം മാറ്റാൻ തീർക്കാൻ പോകുന്ന ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനമാണ് അറിയണം തങ്ങളുടെ പാലത്തിൻ്റെ ബലത്തെ സംബന്ധിച്ച് ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേരുന്നു വൈകുന്നേരം നാല് മണിയാണ് സമയം മൂന്നേ മുക്കാലാകുമ്പോഴേക്കും കൊണ്ട് നിബിഡമായി മാറിയിരിക്കുന്നു പരിസരം പക്ഷെ ആരും എഞ്ചിനീയറെ കാണുന്നില്ല ഈ നെൽസൺ എന്ന് പറയുന്ന ഇരുപത്തേഴുകാരൻ ആരും അവിടെയില്ല അദ്ദേഹത്തെ കാണാനില്ല നാല് മണിയായി വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു വളരെ ദൂരെ നിന്ന് വണ്ടിയുടെ കാളംപുളി കേൾക്കുന്നു നിമിഷങ്ങളെ കൊണ്ട് വണ്ടി സമീപിച്ചു കഴിഞ്ഞു ഒരു വലിയ കൂറ്റൻ വണ്ടി നൂറ് വാഗണുകൾ കൊളുത്തിയിട്ടുള്ള ഒരു കൂറ്റൻ വണ്ടി നമ്മൾ ഇന്ന് കാണുന്ന വാഗണുകളൊക്കെ എട്ടോ പത്തോ വാഗണുകളായിരിക്കും നൂറ് വാഗണുകൾ കെടുത്തിയിട്ടുള്ള വാഗൺ എങ്ങനെയാണെന്നറിയോ ആയിരക്കണക്കിന് പൂഴിച്ചാക്കുകൾ നിറച്ച നൂറ് വാഗണുകൾ അതുപോലെ കനമുള്ള ഒരു വണ്ടി അതിനു ഇന്നോളം ആ വണ്ടി ആ പാത പാളത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കുകയില്ല ശക്തി പരീക്ഷണമാണ് പാലത്തിൻ്റെ ബലപരീക്ഷണമാണ് ഈ വണ്ടി പാഞ്ഞു വന്ന് വലതുകാൽ വെച്ച് മട്ടാഞ്ചേരി പാലത്തിൻ്റെ മേലെ കയറി പിന്നെ ഇടത് വെച്ചു പാലത്തിൽ കയറി വണ്ടി നീങ്ങി വൺ പാഞ്ഞു പറന്നു അപ്പോൾ പാലം ഇങ്ങനെ പറയുന്നത് പോലെ നമുക്ക് തോന്നും നിന്നെപ്പോലുള്ളൊരു പത്തെണ്ണം വന്നോ എൻ്റെ മാറിലൂടെ തരിമ്പും കുസാതെ ഞാനിവിടെ നിൽക്കും എന്ന ഭാവത്തിൽ ഈ പാലം അദൃശ്യതയോടെ അവിടെ നിൽക്കുന്നു അപ്പോൾ ആളുകൾ ഉൽക്കണ്ഠയറിയുമോ എവിടെ പോയി നമ്മുടെ എഞ്ചിനീയർ അപ്പോഴാണ് പാലത്തിൻ്റെ നേരെ ചോടെ നിന്ന് ഒരു ശബ്ദം മുഴങ്ങുന്നത് ഇംഗ്ലീഷിലായിരുന്നു എൻ്റെ പാലം അജയ്യമാണ് അദൃശ്യമാണ് ലക്ഷക്കണക്കിന് പൂഴിച്ചാക്കുകൾ കയറ്റിയ പതിനായിരക്കണക്കിന് വാഗണുകൾ വന്നാലും എൻ്റെ പാലത്തിന് കുലുക്കമുണ്ടാവുകയില്ല അത്ര ബലവത്താണ് എൻ്റെ പാലം എൻ്റെ ആത്മാർത്ഥതയും എൻ്റെ കർമ്മശുദ്ധിയും ചാലിച്ചുണ്ടാക്കിയ പാലമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് ആകാശത്തിലേക്ക് കയ്യുവർത്തിക്കൊണ്ട് ഒരു കൊച്ചു തോണിയിൽ നിൽക്കുകയായിരുന്ന ഈ എഞ്ചിനീയർ നെൽസൺ കരയിലേക്ക് പാഞ്ഞിറങ്ങുന്നു ഒപ്പം അദ്ദേഹം മാത്രമല്ല ആ തോണിയിൽ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് പ്രായം വരുന്ന അദ്ദേഹത്തിൻ്റെ വയോധികനായ പിതാവ് ആ തോണിയിലുണ്ട് ഈ പാലത്തിന് അപകടം വരികയാണെങ്കിൽ അത് തൻ്റെ ആത്മാർത്ഥതയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ് അതങ്ങനെ സത്യമായി പരിണമിക്കുകയാണെങ്കിൽ ആ മഹാപാതകത്തിൻ്റെ ഫലമായി ഞാൻ മാത്രം ശിക്ഷ അനുഭവിച്ചാൽ പോരാ ദുർഭകനായ എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനും കൂടി മരിക്കണം ആ ശിക്ഷ ഏൽക്കണം എന്ന കൂടിയാണ് അച്ഛനെയും പിടിച്ച് ഈ തോണിയിൽ ഇരുത്തിയത് പാലം പൊളിഞ്ഞാൽ ആദ്യം വീഴുന്നതും മരിക്കുന്നതും ഈ രണ്ടു പേരായിരിക്കും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എഴുതിയ കത്ത് വികാരസാന്ദ്രം ഞാൻ പറയണമോ നിങ്ങളുടെ മുമ്പിൽ ഈ സാന്ദ്ര വികാരത്തിൻ്റെ കഥാപഞ്ചകം പറയണമോ ആ കത്തിൻ്റെ അവസാനത്തെ വാക്യം അറിയുമോ നിങ്ങൾക്ക് ആ കത്തിൻ്റെ അവസാനത്തെ വാക്യം ഞാൻ ഖുർആാൻ എന്ന വേദഗ്രന്ഥം തരുന്ന സംസ്കാരത്തിൽ നിന്ന് ശക്തിയും ചൈതന്യവും ആവഹിച്ചു കൊണ്ട് ജീവിച്ചു പോരുന്ന ഒരു വിനീതദാസനാണ് ദൈവത്തിൻ്റെ വിനീതദാസനാണെന്ന് ഇസ്ലാം സംസ്കൃതിയിൽ ഊന്നിയുറച്ച് ഊറ്റം കൊണ്ട് തൻ്റെ ചൈതന്യവും ശക്തിയും മുഴുവനും താൻ സമാഹരിക്കുന്നത് ഇതിൽ നിന്നാണ് എന്ന് അന്നേരത്ത് പോലും ഓർമ്മിച്ച് കുറിച്ചു വെച്ച ആ മനുഷ്യന്റെ വിശ്വാസ സംസ്കൃതിയില്ലേ ആ വിശ്വാസത്തിൻ്റെ ആത്മീയ സംസ്കൃതി വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് വിശ്വാസത്തെ മതത്തിൻ്റെ വിശ്വാസമാക്കി അവശേഷിപ്പിക്കാതെ റിലീജിയസ് ഫെയ്ത്തിനെ സ്പിരിച്വൽ കൾച്ചറാക്കി മാറ്റുവാൻ അതിലൂടെ ജീവിതത്തെ പ്രബുദ്ധമാക്കി പരിണമിപ്പിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഞാൻ അതിനെപ്പറ്റി സംസാരിക്കട്ടെ ആത്മീയമായ ഉണർവ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന സഹായിക്കാത്ത വിശ്വാസങ്ങളെല്ലാം വിശ്വാസാഭാസങ്ങളാണ് എന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം ഒരിക്കൽ കൂടി ഞാൻ ആ വാക്കൊന്ന് പറഞ്ഞോട്ടെ ആത്മീയമായ ഉത്തേജനവും ഉണർവും നൽകാൻ ഉതകാത്ത വിശ്വാസങ്ങളെല്ലാം വിശ്വാസ വൈകൃതങ്ങളും വിശ്വാസാഭാസങ്ങളും ആണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സായന്തനത്തിൽ പ്രവാചകൻ മദീന പള്ളിയുടെ സമീപത്ത് ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചുറ്റും വെട്ടുപത്ത് അനുചരന്മാരും ഇരിക്കുന്നു അദ്ദേഹം ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് ഒരു നിമിഷം നോക്കി കണ്ണ് തിരിച്ചെടുത്തു കണ്ണടച്ചു അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാർ സന്തോഷം ഹദീസാണ് ബുഖാരി ഉദ്ധരിച്ച ഹദീസ് സന്തോഷം എത്ര പ്രകാശം എന്ന കാലതലം സന്തോഷം നന്മയുടെയും ധർമ്മത്തിൻ്റെയും പ്രഭാവം എന്ന വിശ്രുതമായ കാലഘട്ടം സന്തോഷം അനുജന്മാർ സന്തോഷിച്ചു അദ്ദേഹം തുറ തുറന്ന് പറയുന്നു എന്നാൽ ആ എന്നാൽ എന്ന ഉപസർഗത്തിന് ഒരുപാട് അർത്ഥമുണ്ട് ഉത്കണ്ഠയെ ഉദ്വീവിപ്പിക്കാൻ ശക്തിയുമുണ്ട് എന്നാൽ എന്നാൽ അടുത്ത തലമുറ മോശമായി തീരും അതിനപ്പുറത്തെ തലമുറ അതിലും മോശമാകും അതിനപ്പുറത്തെ മൂന്നാമത്തെ തലമുറ അതിനേക്കാളും മോശമാകും അങ്ങനെ ഒരു ആയിരം കൊല്ലം കഴിയുമ്പോഴേക്ക് മനുഷ്യരാശി അന്ധകാരത്തിലേക്ക് തലകറങ്ങി വീഴും ധർമ്മം ക്ഷയിക്കും നാശം കതിർക്കും ദ്രോഹം പെരുകും ആന്ധ്യം ഇഴുകിക്കൂടും പരസ്പരം കത്തിവാളോങ്ങി കണ്ഠം വയ്ക്കുന്ന വെട്ടുന്ന ദുരവസ്ഥ വന്നുപിടും കരയിലും കടലിലുമൊക്കെ ഇരുളു പരക്കും അഗ്നി പ്രസരിക്കും ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അനുചരന്മാരാകെ വിഭ്രമിച്ചു ഈ കാലഘട്ടം ഈ തലമുറ ഭാഗ്യം ചെയ്തത് അവിടെ നിഴുകുകയാണ് ഒരു തലമുറക്ക് നിങ്ങൾ വേണമെങ്കിൽ അധ്യാപകരല്ലേ ഗണിതശാസ്ത്രം സഹായിക്കും ഇപ്പോൾ ഒരു തലമുറക്ക് ഒരു എൺപത് കൊല്ലം വേണ്ട നൂറ് തന്നെ കണക്ക് കൂട്ടാൻ സഹായമാണ് രണ്ടാമത്തെ തലമുറക്ക് വീണ്ടും ഒരു നൂറ് കൊല്ലം അതും കഴിഞ്ഞു മൂന്നാമത്തെ തലമുറക്ക് വീണ്ടും ഒരു നൂറ് കൊല്ലം മുന്നൂറ് കൊല്ലം കഴിഞ്ഞു പിന്നൊരായിരം കൊല്ലം കഴിയുമ്പോഴേക്ക് എന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തുമുന്നൂറ് കൊല്ലം അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ നിന്ന് ആയിരത്തു മുന്നൂറ് കൊല്ലം കഴിയുമ്പോഴേക്ക് മനുഷ്യരാശി സാംസ്കാരികമായി ധാർമ്മികമായി സദാചാരപരമായി മാനവികമായി തകർന്നടിയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് വന്നെത്തുമെന്നും കരയിലും കടലിലും ആസുരവൃത്തികൾ അഞ്ഞടിക്കുമെന്നും അന്തരീക്ഷം മുഴുവനും ഇരുളുറഞ്ഞുകൂടുമെന്നും പറഞ്ഞാണ് പ്രവാചകൻ നിർത്തുന്നത് ഉത്കണ്ഠയോടുകൂടി അത്യന്തം ആശങ്കയോടുകൂടി അനുചരന്മാരിൽ ഒരാൾ ഒരാളല്ല രണ്ടു പേർ രണ്ടു പേരുമല്ല എല്ലാരും ഒപ്പം പ്രവാചകനോട് ചോദിക്കുന്നു തിരുമേനി എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് കത്തിവാളോങ്ങി കണ്ഠം വെട്ടാൻ അന്തരീക്ഷത്തിൽ ആന്ത്യം നിറയാൻ ആസുരമായ ഭാവങ്ങൾ ഇവിടെ ചണ്ടീ നൃത്തം നടത്താൻ എന്തുകൊണ്ടൊരുങ്ങുന്നു എന്ന് പ്രവാചകനോട് ചോദിക്കുന്നു പ്രവാചകന് ബാധ്യതയുണ്ട് ചോദ്യത്തിന് ഉത്തരം പറയാൻ പ്രവാചകൻ കണ്ണടച്ചു ഒരു നിമിഷം പ്രവാചകൻ കണ്ണു തുറന്നു പ്രവാചകൻ പറഞ്ഞു ഒറ്റ വാക്ക് വേദഗ്രന്ഥത്തെ വിസ്മരിക്കുന്നു വേദഗ്രന്ഥത്തെ വിസ്മരിച്ചുകൊണ്ടാണ് ഈ ദുരവസ്ഥ മുഴുവനും വന്നെത്തിയത് എന്ന് പ്രവാചകൻ പ്രതിവചിക്കുന്നു ഈ അന്ധകാരത്തിൻ്റെ അരങ്ങേറ്റത്തിന് കാരണം വേദഗ്രന്ഥത്തെ വിസ്മരിക്കുന്നു എന്നതുകൊണ്ടാണെന്ന് പ്രവാചകൻ അറിയിക്കുന്നു കരയിലും കടലിലും ആന്ധ്യം അഴിഞ്ഞു നിൽക്കാൻ കാരണം വേദഗ്രന്ഥത്തെ വിസ്മരിക്കുന്നു എന്നതാണെന്ന് അറിയിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും മുഖം കുനിച്ചു കുനിക്കാൻ കാരണം വേദഗ്രന്ഥത്തോട് സത്യദീക്ഷ പുലർത്താൻ തങ്ങൾക്ക് കഴിയാതെ പോകുന്നല്ലോ എന്നോർത്താണെങ്കിൽ ഞാൻ മറ്റൊന്നും പറയാതെ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചു നിർത്താം വേദഗ്രന്ഥത്തെ വിസ്മരിക്കുന്നത് കൊണ്ടാണ് ഈ വിശ്വവിനാശമെങ്കിൽ ഈ വിശ്വവിനാശത്തിൽ നിന്ന് വിനിർമുക്തി നേടുവാൻ എന്ത് മാർഗം എന്ന ചോദ്യം സ്വാഭാവികം ഈ ലോകത്തിൻ്റെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള എന്ത് എന്നതൊരു ചോദ്യമുണ്ട് ആ ചോദ്യം പ്രവാചകന്റെ ഉത്തരത്തിൽ വിലീനമായി കിടക്കുന്നു എന്നും ഞാൻ അനുസ്മരിപ്പിക്കട്ടെ വേദഗ്രന്ഥത്തെ വിസ്മരിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ വിനാശത്തിൻ്റെ കടൽ നടുവിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിക്കാൻ ഒരുങ്ങുന്നത് എങ്കിൽ അക്രമങ്ങളും ആഹവങ്ങളും ഉരുക്കൂട്ടി ആസുരവൃത്തി ഇവിടെ ആരംഭിച്ചത് വേദഗ്രന്ഥത്തെ വിസ്മരിച്ചത് കൊണ്ടാണ് എങ്കിൽ ഇതിൽ നിന്നുള്ള വിമോചനത്തിന് കരപറ്റുന്നതിന് പ്രകാശം വഴിയുന്നതിന് ജീവിതം പുനഃസ്ഥാപിക്കുന്നതിന് വഴിയെന്ത് മാർഗമെന്ത് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർന്നു വരും ഉത്തരം നിങ്ങൾക്കറിയാം എനിക്കും അറിയാം വേദഗ്രന്ഥത്തെ പുനർജനിപ്പിക്കുക വേദഗ്രന്ഥത്തെ നിങ്ങളുടെ മനസ്സിൽ പുനർജ്ജനിപ്പിക്കുക വേദഗ്രന്ഥത്തെ നിങ്ങളുടെ വചനങ്ങളിൽ പുനർജ്ജനിപ്പിക്കുക വേദഗ്രന്ഥത്തെ നിങ്ങളുടെ കർമ്മതലങ്ങളിലേക്ക് ആവിഷ്കരിക്കുക നമ്മുടെ വിചാരത്തിലും നമ്മുടെ ശബ്ദത്തിലും നമ്മുടെ വൃത്തിയിലും വേദഗ്രന്ഥത്തിലെ മഹിതാനുശാസനങ്ങൾ അനുസരിക്കപ്പെടുമെങ്കിൽ ഈ വിനാശത്തിൽ നിന്ന് നമുക്ക് വിനിർമുക്തിനി നേടുവാൻ കഴിയും എന്ന് പ്രവാചകൻ അറിയിക്കുന്നു അതുകൊണ്ട് സാമൂഹ്യമായ സകല വിനകളെയും അതിജയിക്കുവാൻ വിനാശത്തിൻ്റെ കടൽനടുവിൽപ്പെട്ട് ശ്വാസം മുട്ടി അന്ത്യനിമിഷത്തെ അഭിമുഖീകരിച്ചിരിക്കുന്ന അഭിശക്തമായ ശബ്ദമായ ഈ ആധുനിക സമൂഹത്തിന് രക്ഷ നേടുവാൻ വേദഗ്രന്ഥങ്ങൾ നമ്മുടെ വാക്കുകളിൽ വിചാരത്തിൽ കർമ്മതലത്തിൽ പുനർജനിക്കേണ്ടതുണ്ട് ആ അവസ്ഥ കൈവരിക്കുവാനുള്ള ആത്മീയമായ ആർജവം സ്വാംശീകരിക്കുവാൻ ഇതുപോലുള്ള സന്ദർഭങ്ങൾ സഹായകങ്ങളായി പരിണമിക്കട്ടെ എന്ന് ഹൃദയപൂർവകം വിനയപുരസരം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കട്ടെ സന്തോഷം